ഈ മത്തി എന്ന് പറയുന്ന സാധനമില്ല കടപ്രക്കാരന്റെ ജീവിതമില്ല ഇവിടെ നിന്ന് പോയി മീൻ ആകാശം അടിക്കും മുതൽ മേളത്തെ തട്ടുവര ഈ വല വലിക്കുന്നുണ്ട് ബോട്ടുകാർ അവർ വലിച്ച് കടലിന്റെ അടിത്തട്ടൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുക ഈ ടോട്ടോന്ന് വന്ന് പകുതി പേർക്ക് പകയല്ല ഇവിടെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ തരുന്ന കിറ്റ് കൊണ്ടൊന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല വളരെ ബുദ്ധിമുട്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ പ്രകാരം ഒരു ശരാശരി മലയാളി ഒരു മാസം ഭക്ഷിക്കുന്ന മത്സ്യത്തിൻ്റെ അളവ് 3 കിലോയ്ക്ക് അടുത്താണ്. വളരെ വലിയ കണക്ക് തന്നെയാണിത്. എന്നാൽ ഇത് കൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളികൾ അതിനുശേഷം 2 ലോക്ക്ഡൗൺ നേരിട്ടു. മലയാളികൾക്ക് മത്സ്യം ആഹാരമാക്കുന്നത് വളരെ കുറയുകയും ചെയ്തു. എന്നാൽ ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയധികം ഭീകരമായി ബാധിച്ചിട്ടുണ്ട്. ചോദിച്ചറിയാം, 2 ലോക്ക്ഡൗണും അതുപോലെ തന്നെ ട്രോളിംഗ് നിരോധനവും മത്സ്യത്തൊഴിലാളികളെ ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിരിക്കുകയാണ്, അതുപോലെ തന്നെ ഒരു ട്രോളിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അപ്പോൾ ഇപ്പോൾ ഈ മത്സ്യബന്ധന മേഖല അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ എങ്ങനെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം പണിക്ക് പോകാൻ ബുദ്ധിമുട്ട്. സർക്കാർ പറയുന്ന രീതിക്ക് പോകുന്നില്ല. ഇപ്പോൾ അവർ പറയുന്ന രീതിക്ക് പോവുക. അപ്പോൾ പോകുമ്പോൾ വള്ളക്കാർക്ക് ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, അല്ലാത്തുള്ളവർ കടവുമായിട്ട് വരിക. അല്ല, വേറെ പണിയും കാര്യമൊന്നും ഇല്ല. ജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പിന്നെ ഈ പറയുന്ന പോലെ സർക്കാർ ഒരേ കിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ ചിലവരൊക്കെ മേടിക്കും. അതിനകത്ത് കൊള്ളാവുന്ന സാധനവും കാണും, കൊള്ളാത്ത സാധനവും കാണും. അപ്പോൾ അതൊക്കെ ഒഴിവാകും. അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കടപ്പ് പടിഞ്ഞാട്ട് പോകുന്നവരെപ്പോഴും ബുദ്ധിമുട്ടാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് എല്ലാ കാലഘട്ടവും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് തരത്തിലൊരു സഹായമാണ് എന്ത് സഹായത്തിലെന്ന് പറഞ്ഞാൽ ഈ സ്വീകരിക്കും. പിന്നെ പക്ഷേ ഈ പടിഞ്ഞാറ് പണിയില്ലല്ലേ, പൊതുവേ പണി മോശം. മത്സ്യമെന്ന് പറഞ്ഞില്ല, ഇപ്പം ഇച്ചിരിച്ച കൊഞ്ച ഉള്ളത്. അത് ചിലവർക്ക് എന്തെങ്കിലും കിട്ടും, അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. കാലാവസ്ഥ സർക്കാർ പറയുമ്പോൾ നമ്മൾ പോണോ തന്നെ. എന്താ, വേറെ തൊഴിലുകളൊന്നും ഈ ലോക്ക്ഡൗണിൽ ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. പിന്നെ ഇപ്പോൾ ഒരുവിധപ്പെട്ട വള്ളം ഇതെല്ലാം കടം മേടിച്ചുണ്ടാക്കിയതാണ് നാട്ടുകാരൻ. എങ്ങനെ ഈ കട പലയിടത്തുനിന്നും 10 പേരുടെ നിന്ന് കടം മേടിച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ വെറുതെ വന്ന പണിയാട്ട് പോയി വെറുതെ വന്ന 20,000 രൂപ വേണം 200 ഡീസൽ കിട്ടണമെങ്കിൽ. അത് എല്ലാവർക്കും എടുക്കാൻ മാർഗമില്ലാത്തവർ കാണും, ചിലപ്പോൾ ഉള്ളവർ കാണും. പകുതി മുക്കാലും, പകുതിയല്ല 90% ആക്കും ഇല്ലാത്തവരാ. ഈ കടം മേടിച്ചുണ്ടാക്കിയതാണ് തൊഴിലിന് പോകണമെന്നും പറഞ്ഞു. ആ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ സെല്ലിൻ്റെയും ഇത് വന്ന് കിടക്കുന്നു. പെട്രോൾ വില എല്ലാവരെ പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ബാധിക്കുന്നു. അടിക്കടി വില കൂടുതലടിച്ച് പോയാൽ 10,000 രൂപ കൂടുതലാവും. മത്തി അതില്ല ഇപ്പൊ 2 കൊല്ലം കൊണ്ടില്ല. 2 ദിവസം എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കിട്ടും, അതേ ഉള്ളൂ. മത്തിയില്ലെങ്കിൽ കടപ്രക്കാരന്റെ ജീവിതമില്ല. ഈ പടിയാട്ട് പോകുന്ന മത്സ്യങ്ങൾക്കൊന്നും ആ ഒരു മത്തിയാണ് ഈ കടപ്പുറക്കാരനെ നിലനിൽക്കു നിർത്തുന്നത്. അതില്ല ഇപ്പൊ 2 കൊല്ലം കൊണ്ടില്ല. കടപ്പുറം എന്ന് പറയുമ്പോഴേ ഈ മത്തി എന്നൊരു പറയുന്ന ഒരു സാധനം ഞങ്ങൾക്ക് 365 ദിവസം ഈ കടലിലുണ്ടെങ്കിൽ എങ്ങോട്ടും പോകത്തില്ല. അത് നമുക്ക് ഇവിടെ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ മാറിയും തിരിഞ്ഞും ഒക്കെ അത് കിട്ടും. കിട്ടിയാൽ അതൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും. കാശും കിട്ടും, പോകുന്ന പണിക്ക് പോകുന്നവർക്കും ഈ ഇതിൻ്റെ ഉടമക്കാർക്കും. അവർക്ക് ഇന്ന് കടമൊക്കെ മേടിച്ചാണ് ഇതുണ്ടാക്കുന്നത്. സ്വർണവും അത് വിധവും ഒക്കെ വല്ലവരോടൊക്കെ കടം മേടിച്ചൊക്കെ ഉണ്ടാക്കുന്നതല്ല, ഒരാളിൻ്റെ സ്വന്തം കാശല്ല. ചിലർക്ക് 5 ആള് പല ആൾ 10 ആള് ഷെയറൊക്കെ ഇട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പോകുന്നൊരു പ്രസ്ഥാനം. അപ്പോൾ അത് പോയി മീൻ കിട്ടിയില്ലെങ്കിൽ കയറിപ്പോകുന്നവനും പട്ടി അവരും കുറഞ്ഞു പോകും. കാര്യം ഇന്നും ഇല്ലെങ്കിൽ ഒരു ഓട്ടോ ഓടി കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ 300 ഡീസൽ വേണം. എവിടെ ചെല്ലും? ഈ 50 ആളിന് ആഹാരം വേണം വള്ളത്തിനകത്ത്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഇപ്പം ഈ ഇച്ചിരി പൊടിക്കോ കൊഞ്ചോ എന്നിങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കിട്ടി. ഇന്ന് ഞങ്ങൾ തെളിയിട്ട്
30 രൂപ കിട്ടി ഈ നമ്മളുടെ ചില ഉൾപ്രദേശങ്ങളിലൊക്കെ മത്തി ഇപ്പോഴും ലഭിക്കുന്ന ഒരു ഇതുണ്ട് അത് പുറമേ നിന്ന് വരുന്നതാണ് കിഴക്കൻ കടലിലെ മത്തിയ മത്തി ഇവിടെ നിന്ന് പോയി മീൻ എന്തോ കാരണം കൊണ്ട് ഈ നായി ഡെയിലും നൈറ്റിലും ഒക്കെ ഇട്ട് വലിയ ആകാശം ഇപ്പോൾ വെള്ള അടിക്കുമ്പോൾ മേളത്ത് തട്ടുവര ഈ വല വലിക്കുന്നുണ്ട് ബോട്ടുകാർ അവർ വലിച്ച് കടലിൻ്റെ അടിത്തട്ടൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുക ഇത് മുട്ടയിട്ട് വിരിയാനോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഇപ്പോൾ ഒബാമിലോ അവിടെ ഇവിടെ ഒക്കെ പോയി കിടക്കുക മീനൊക്കെ കിഴക്കൻ കടലിൽ പോയി കിടക്കുന്നു ഈ കടലില്ല മീൻ ഇത്രയും കാര്യമുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഇതാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ ചെയ്തൊരു പ്രവൃത്തി ഇതായിട്ട് കൂട്ടാൻ പറ്റും അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ രായും പകൽ ഇട്ട് അടിത്തട്ട് വിളക്കി ഇട്ടുകൊണ്ട് വലിക്കുക ഈ ഈ മഞ്ചി പോകുന്നവരാണ് കൂടുതലും വിഷമിക്കുന്നത് ഇപ്പോൾ അവർക്ക് മീനില്ലെങ്കിൽ പട്ടിണി തന്നെ അവരല്ല അങ്ങനെ സാമ്പത്തികം ഒന്നുമുള്ളവരെല്ലാവരും ഒന്നെന്ന ജോലിക്ക് പോയി കിട്ടി നമ്മൾ ജീവിക്കുന്നു അത്രയും കാര്യമുള്ളൂ തൊഴിലാളികളൊക്കെ ഇപ്പോൾ പൊതുവേ മീൻ കടത്തി കുറവാണ് ലോക്ക്ഡൗൺ അതുപോലെ മറ്റു പ്രശ്നങ്ങൾ അതുപോലെ ട്രോളിംഗ് നിരോധനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ബാധിച്ചത് എങ്ങനെയാണ് ട്രോളിംഗ് നിരോധനം കൊണ്ട് തന്നെ മത്സ്യമില്ല ഇപ്പം ഇപ്പം ഈ സമയത്ത് നമുക്ക് മത്സ്യം കിട്ടിയാലും എന്തെങ്കിലും പൈസ കിട്ടും പക്ഷേ മത്സ്യമില്ല അപ്പോൾ കടലിൽ മത്സ്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെ വലിയാണ് കൂടുതലും ബോട്ടുകാരെന്ന് പറയുന്നത് വൻകിട കച്ചവടക്കാര് ബോട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ പഴയ പോലത്തെ ഒന്നോ രണ്ടോ ബോട്ടല്ല ലക്ഷം ബോട്ടാണ് അവരുമായിട്ട് വലിച്ച് എല്ലാം തീർക്കുക അവരുമായിട്ട് വൻകിട ബോട്ടുകാരുമായിട്ട് മത്സരിക്കാൻ മത്സ്യത്തൊഴിലാളികൾ കഴിയുന്നില്ല എന്നാണ് പ്രശ്നം ആണോ പിന്നെ മത്സ്യത്തിന്റെ ലഭ്യത കുറവ് വളരെ കുറവ് എന്തുകൊണ്ടായിരിക്കും ചേട്ടാ മത്സ്യ ഇല്ലാതായി പോയത് നമ്മുടെ കടലിൽ പറഞ്ഞല്ലേ മീനിന്റെ ഇതൊക്കെയാണെന്നാ പറഞ്ഞത് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന് പ്രജനന സമയത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു സമയമായിട്ട് ഓക്കെ അല്ലേ അപ്പോൾ പിന്നെ ഇതുപോലെ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കിപ്പോൾ എന്നെപ്പറ്റി മീനില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറ്റത്തില്ല ദുരിതത്തിലാണ് എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളികൾ പിന്നെ എന്ത് ചെയ്യുമ്പോൾ ഈ ചെമ്മീനാണ് പടുന്നത് അത് ഒരാളിന് 1000 രൂപ 500 രൂപ ഒക്കെ ദിവസം കിട്ടുന്നതുകൊണ്ട് അവർ മേടിച്ച് ഇങ്ങനെ പോകുന്നു അല്ല വേറെ വലിയ പ്രതീക്ഷ ഒന്നുമില്ല ബോട്ട് മുതലാളിമാരും ഇതുപോലെ തന്നെ ഒരു ഇതിലെ ബുദ്ധിമുട്ടിലാണെന്നുള്ളത് ആ അവർക്ക് ഇപ്പോൾ ബോട്ട് പോകാതിരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് മറ്റു ഉപകരണങ്ങൾക്കും അതുപോലെ തന്നെ കടലിൽ പോകുന്നവർക്ക് കടലിൽ പോയി കിട്ടിയില്ലെങ്കിൽ എല്ലാവർക്കും പൊതുവെ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോഴത്തേക്ക് നമുക്ക് അറിവറി അങ്ങനെ ആർക്കും പോകാനൊക്കത്തില്ല അതൊരു ബുദ്ധിമുട്ട് വള്ളത്തിൽ കയറിയാലും വലിയ ഗുണമായ പണി ഞാൻ ഇപ്പം അല്ല കിട്ടുന്നാലും കിട്ടിയാലും കയറ്റക്കാർക്ക് വലിയ ഗുണമൊന്നുമില്ല ഒന്നുമില്ല 50 പൈസ വെച്ച് കിട്ടും 100 രൂപയ്ക്ക് അത്രയേ ഉള്ളൂ കഷ്ടമാണ് 1000 രൂപ കിട്ടിയാൽ 500 രൂപ കിട്ടും അപ്പോ ഇപ്പൊ കടലിൽ മത്സ്യം ഇല്ല എന്നുള്ളൊരു അവസ്ഥ ഇപ്പൊ ഇച്ചിരി കിട്ടുന്ന ഇച്ചിരി കൊഞ്ചുള്ള ഇന്ന് 2% പണി കൊഞ്ചിന്റെ പണി നടക്കുന്നത് കൊഞ്ചില്ലെങ്കിൽ അവിട്ട് ഇപ്പൊ നമുക്ക് 1 ലക്ഷം രൂപയുടെ പണി നടന്നാൽ വള്ളത്തിൽ ഇപ്പൊ 10-45 തൊഴിലാളികളാണ് പോകുന്നത് അവർക്ക് 500 രൂപ കൂടുതൽ കിട്ടത്തില്ല അത്രയും ചെലവാണ് ഇപ്പൊ അമിതമാണ് ഇപ്പോഴത്തേക്കെന്ന് പറയുക ഓരോ ദിവസവും ഈ ഡീസൽ വിലയും പെട്രോൾ വിലയും വർദ്ധിക്കുന്ന കാരണം ഈ മത്സ്യബന്ധന മേഖല ഈ തകർന്ന് പോകാൻ പോവുകയാണ് ഈ ടോട്ടോൺ വന്ന് പകുതി പേർക്ക് പകുതിയല്ല ഇവിടെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അത് എന്താ പറയുക പട്ടിണിക്കാരുണ്ട് എടുക്കാൻ മാർഗമൊന്നുമില്ല പിന്നെ അന്നന്ന് പണിക്ക് പോയി ഇപ്പോൾ പണിക്ക് പോകാതെ ഒക്കാതെ കിടക്കുന്നു അതുള്ളു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ അന്നെ സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് സർക്കാരിന് ഈ എന്ത് സൗദി ഈ കിറ്റി അത് എല്ലാവരും ഇത് ഉപയോഗിക്കത്തില്ല പറഞ്ഞ മനസ്സിലായില്ലേ ആ ചിലവരെ ഉപയോഗിക്കത്തുള്ളൂ അത് എല്ലാവർക്കും അത് പറ്റത്തില്ല ആ വളരെ ബുദ്ധിമുട്ട് കൊടുത്തുള്ള കഴിയുക പിന്നെ ഇപ്പം 2-3 ദിവസം തള്ളി ആർക്കാണ്ടൊക്കെ എന്തെങ്കിലും കിട്ടി അത് എല്ലാവർക്കും അതില്ല ഡോട്ടോണാകും ഇപ്പം ആ നോക്കത്തില്ല പണിക്ക് പോകാതെ ഈ പ്രസാധനം കടം മേടിച്ചുണ്ടാക്കുന്നവൻ ഇറക്കാൻ വയ്യാതെ ഓട്ടണം കാരണം പണിയില്ലാതെ അതും കിടക്കുക ആ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ അവർ ഇപ്പം മുടക്കായില്ലേ ആ അതിൻ്റെ അപ്പോൾ അവരുടെ ഉണ്ട് 60 ദിവസം ബോട്ടുകാർ മുടക്കണ്ടേ മുടക്കുമ്പോഴത്തേക്ക് അവരുടെ കുഞ്ഞുങ്ങളെല്ലാം പഠി കാശത്ര ഈ പോയി കാശ് അവർക്ക് കിട്ടിയാൽ തന്നെയേ ഈ ബോട്ടുകാർക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 55 ദിവസവും അവർക്ക് ബുദ്ധിമുട്ടാണ് ഈ പണി അതിഥീകരിച്ച് ഈ ശമ്പളം പോലെ ഗവൺമെൻറ് ശമ്പളം പോലെ കിട്ടുന്ന കാശല്ലല്ലോ അവർക്ക് ചിലപ്പോൾ ഇന്ന് മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്നത് ഇന്ന് 5000 രൂപ കിട്ടുന്നത് പിറ്റേ ദിവസം 10 ദിവസം ഒന്നുമില്ലാതിരിക്കും മത്സ്യത്തൊഴിലാളിയുടെ മീൻപിടുത്തത്തിൻ്റെ ശൈലി അങ്ങനെ അപ്പോൾ ഈ നമ്മൾ ഈ കിട്ടുന്ന കാശ് കൊണ്ട് വേണം എല്ലാ ദിവസവും ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടത് അല്ലാതെ ജീവിക്കാനൊക്കത്തില്ല പിന്നെ
ഫാമിലി ഉള്ളവർക്ക് മക്കളെ കല്യാണം കഴിക്കണം ബുദ്ധിമുട്ടുകളും പലതും കച്ചി ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ജയിച്ച ആളാ സി ആർ മഹേഷ് കച്ചിയാണ് ഇപ്പോൾ പറയുന്നത് എല്ലാവരും ഇത് ലോക്ക്ഡൗൺ ആകുമ്പോഴത്തേക്ക് പകുതി വെള്ളം പോകണം പകുതി വെള്ളം നാളെ പോകണം ഈ നമ്പർ അനുസരിച്ച് ഇരട്ടം നമ്പർ ഒറ്റ ബസ്സുകൾ പോകുന്നത് പോലെ ആ ബസ്സുകൾ അപ്പോൾ അത് ഇന്ന് നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ മോശമായിരിക്കും ഈ പിറ്റേ ട്രെയിനുകാർക്ക് പോകുന്നവർക്കായിരിക്കും ഈ കൂടുതൽ പണി ഉണ്ടാകുന്നത് അങ്ങനെ ഒഴിവാക്കി കച്ചി സി ആർ മഹേഷ് അത് പറ്റത്തില്ല കളക്ടറോട് വിളിച്ച് പറഞ്ഞ് എല്ലാവരും ഒരുപോലെ പണിക്ക് പോകാൻ അങ്ങനെ ഇപ്പോൾ നാല് ദിവസവും നമ്മൾ പണിക്ക് പോയി ഇപ്പോൾ ഞായറാഴ്ച വരുന്നില്ലേ ശനിയും ഞായറും വരുമ്പോൾ ഡോട്ടാവണം ആർക്കും പണിക്ക് പോകാനൊക്കത്തില്ല അപ്പോൾ ചിലപ്പോൾ അന്ന് മീനുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഏതായാലും ബുദ്ധിമുട്ടാണ് നമ്മൾ ലോക്ക്ഡൗൺ വന്ന ഗവൺമെൻറ് മന്ത്രിമാരും എം എൽ എമാരും പറയുന്ന പോലെ അല്ല മത്സ്യബന്ധനത്തിന് എപ്പോഴും ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ചേട്ടാ ഇപ്പോൾ അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് മത്സ്യം വരുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട് അത് അതിൻ്റെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടുന്നുണ്ട് ആ ഉണ്ട് ഉണ്ട് അതിനെന്താ കാര്യമല്ല ഇപ്പോൾ തമിഴ്നാട്ടിപ്പോൾ ഈ മുടക്കില്ല ഇവിടെ മുടക്കുമ്പോൾ തമിഴ്നാട് ഈ മത്സ്യം പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ ആ മത്സ്യം ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ മത്സ്യത്തിൻ്റെ വില കുറയും അപ്പോൾ ഇവർ ആ കമ്മീഷൻ കടയിൽ ചെന്ന് ഈ മത്സ്യം അവർ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മീൻ അവർ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് മീൻ വില കുറവ് കിട്ടത്തുള്ളൂ ചേട്ടാ ഒരു ശരാശരി മത്സ്യത്തൊഴിലാളിക്ക് ഒരു ദിവസക്കണക്കിലല്ലേ ഒരു പൈസ ഉണ്ടാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു ശരാശരി മത്സ്യത്തൊഴിലാളിക്ക് എത്രയായിരുന്നു ലഭിച്ചിരുന്നത് ഈ ലോക്ക്ഡൗണിനും അതിന് ശേഷവും എത്രത്തോളം അതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ അതിന് പറഞ്ഞാലേ ഇപ്പോൾ നമ്മൾ രണ്ട് മാസം ഇപ്പോൾ പണിക്ക് പോകാതെ ഇവിടെ കിടന്ന് ഈ ലോക്ക്ഡൗൺ മൊത്തം പ്രഖ്യാപിച്ച് പണിക്ക് പോകാതെ കിടന്നപ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ തരുന്ന അരിയെ വാങ്ങിച്ച് കിറ്റ് വാങ്ങിച്ച് അരി വാങ്ങിച്ചുകൊണ്ട് തിരുന്നാലേ അത് ഉപയോഗിക്കാത്തവരുമുണ്ട് ഉപയോഗിക്കുന്നവരും ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ ഈ മേക്കപ്പ് ചെയ്യാൻ അത്രയും നമ്മൾ പ്രോത്സാഹനം ഇപ്പോൾ 5 ദിവസം കൊണ്ട് ഇപ്പോൾ പണിക്ക് ചെയ്തിട്ട് കിട്ടാത്തവരുമുണ്ട് കിട്ടുന്നവരുമുണ്ട് അപ്പോൾ ഈ പണി കൊണ്ട് ഇവർ തരുന്ന കിറ്റ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ മാർഗമില്ല വളരെ ബുദ്ധിമുട്ട് തന്നെ സർക്കാരിൽ നിന്ന് ഏത് തരത്തിലൊരു സഹായമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കിറ്റല്ലാതെ നമ്മൾ വേറെ മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ പറയാനാണെങ്കിൽ നമുക്ക് നമ്മുടെ മത്സ്യബന്ധനത്തിന് ഈ ഒരേ മാസത്തിൽ ഈ ദാരിദ്ര്യ രേഖയുള്ളവരും ഈ വാർദ്ധക്യ സഹായം ഉള്ളവരും പെൻഷൻ തരുന്നവരും പെൻഷൻ അവർ തരുന്നത് ഇപ്പോൾ 1500 രൂപ നമുക്ക് തരുന്നുണ്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2500 രൂപ നമുക്ക് തരാം മറ്റേ പാർട്ടി വരഞ്ഞ് 3000 തരാം എന്നൊക്കെ പറഞ്ഞാണല്ലേ ഇപ്പോൾ ഈ ഇലക്ഷൻ വർക്ക് ചെയ്തത് പക്ഷേ അതൊന്നും ആയില്ല ആ പഴയ മെത്തേഡിലുള്ള 1500 രൂപ കൊണ്ട് ഒരു കുടുംബം ഇവർ തരുന്ന കാശ് കൊണ്ട് വല്ല നടക്കൂ ഈ മുടക്കായി നമുക്ക് പണിക്ക് ഇവർ പറയുന്ന പോലെ നമ്മൾ ഒരു മാസം പണിക്ക് പോകുന്നില്ല ഈ ഇവർ തന്നെ 1500 രൂപ കൊണ്ട് പറ്റുമോ അവർ നമുക്കൊരു പറയാനാണെങ്കിൽ 30 ദിവസത്തേക്ക് 1000 രൂപ എങ്കിലും നമുക്ക് തരേണ്ടതാണ് 6000 രൂപ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രം ജീവിക്കാനൊക്കത്തുള്ളൂ വേറെ നമുക്ക് മിച്ചമെടുക്കുന്നതല്ല നമ്മുടെ കുടുംബം പോകാറ്റാനൊക്കത്തുള്ളൂ ചേട്ടാ ഇവിടെ ഈ ലോക്ക്ഡൗൺ കാലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേറെ ഏതെങ്കിലും തൊഴിലുകൾ തേടി അവർ പോയിരുന്നോ ഇല്ല അങ്ങനെ പോകാനൊക്കത്തില്ല ഇവർക്ക് ഈ ഒരു പണിയെ അറിയാവുള്ളൂ വേറെ ഒരു തൊഴിലിനും പോകാനൊക്കത്തില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ മത്സ്യബന്ധനത്തിന് മാത്രം മത്സ്യം പിടിക്കാത്തവർക്ക് ഈ അറിയാൻ വയ്യാത്തവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാം അറിയാൻ വയ്യെങ്കിൽ ആ അയാളെ അറിയാൻ വയ്യാത്ത ആളാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടി ഇരിക്കട്ടെ എന്ന് പറയും പക്ഷേ ഞങ്ങൾക്ക് വേറൊരു പണി പാച്ചാരിപ്പണി ചെയ്യാൻ പോകാനൊക്കെ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ സിമെൻ്റ് തേക്കാൻ പോകാനൊക്കെ അറിഞ്ഞുകൂടാ ഒരു പരമ്പരാഗത തൊഴിൽ തന്നെയാണ് ആ ഈ പണി തന്നെ പരമ്പരാഗത മത്സ്യബന്ധനം തന്നെ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യബന്ധനം നിർത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് നിർത്തി പോവാൻ ഒക്കത്തില്ല അവർക്ക് ഒരു കാരണവശാലും പോകാനൊക്കത്തില്ല അവർക്ക് വേറൊരു പണി അറിയാൻ വയ്യല്ലോ ഇപ്പം നമ്മൾ ഇപ്പോൾ മത്സ്യബന്ധനം ഇവിടെ നടക്കുന്നു നമ്മൾ പോവുക എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്നും പറഞ്ഞു പക്ഷേ ആ ജോലിയിൽ നമ്മുടെ മത്സ്യബന്ധനം ഈ ചെയ്യുന്നവർക്ക് ഈ പണി അറിയാൻ വയ്യാത്ത ജോലി ചെയ്യാനൊക്കത്തില്ല വളരെ ബുദ്ധിമുട്ടാണ് ഏതായാലും ബുദ്ധിമുട്ട് തന്നെ മത്സ്യബന്ധനത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി ഈ ലോക്ക്ഡൗൺ കാലം കഴിഞ്ഞൊരു നല്ലൊരു കാലം പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരുപോലെ പണിക്ക് പോവാം ഒരുപോലെ വരുമാനം വരും കുറച്ചും കൂടുതലും
അതിനകത്ത് പ്രശ്നമല്ല. നമുക്ക് ഇന്ന് കിട്ടുന്നെങ്കിൽ പിറ്റേ ദിവസം, നമുക്ക് ഇന്ന് കിട്ടിയില്ലെങ്കിൽ തന്നെയും പിറ്റേ ദിവസം കിട്ടും. ഈ മാറിയും തിരിഞ്ഞും കിട്ടും. ഈ മത്സ്യബന്ധനത്തിൻ്റെ കാര്യം അതാ, എല്ലാവരും ഒരുപോലെ അല്ല. 50 ഉള്ള പണി ചെയ്യുമ്പോൾ ചിലപ്പോൾ 25 പേർക്കേ കിട്ടത്തുള്ളൂ. 25 ഒരു ഇത് കണ്ടാലേ നമുക്ക് പിടിക്കാനൊക്കത്തുള്ളൂ. പ്രതീക്ഷ വരാം. പ്രതീക്ഷ വരാം. ഇല്ലെങ്കിൽ അന്ന് വെറുതെ വരിക. അത്രയുള്ളൂ എണ്ണക്കടം. അത് മാത്രമല്ലല്ലോ, ഈ ഡീസല് ഭയങ്കര വില കൂടുതലല്ലേ. 100 ഡീസൽ വേണമെങ്കിൽ 10,000 രൂപ കൊടുക്കണം. ഒരു പൈസയും കുറയത്തില്ല. 10,000 രൂപയ്ക്ക് നമ്മൾ നമുക്ക് പോയി സന്ധ്യയ്ക്ക് പറിക്കുന്ന 30,000 രൂപയുടെ ഡീസൽ വേണം നമുക്ക് അന്ന് കടവ. പെട്രോൾ വില, ഡീസൽ വില, വില വർധന മത്സ്യത്തൊഴിലാളികൾക്കും ഒരു വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. ഏറ്റവും കൂടുതൽ അപരാ ഇതാ കാര്യം, നമുക്ക് 300 എണ്ണം വേണം. ഒരു കാറിനകത്ത് നമുക്ക് അത്ര എണ്ണ മതിയെന്ന് നമുക്കറിയാം. നമുക്ക് ഈ 300 എണ്ണയ്ക്ക് 30,000 രൂപ വേണം. അപ്പോൾ നമുക്ക് 100,000 രൂപ പണി ചെയ്ത് കിട്ടിയാൽ നമുക്ക് 30,000 രൂപ എടുക്കാനൊക്കത്തുള്ളൂ. ലാഭം വേണം കുറച്ചെങ്കിലും. നഷ്ടമാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് 20,000 കിട്ടിയാൽ 10,000 രൂപ ലാഭമല്ലേ. ഇപ്പോൾ ഗവൺമെൻറ്റുകാർ പറയുന്നത് ഈ ടാക്സ് കുറയ്ക്കത്തില്ലെന്നല്ലേ. അവർക്ക് ഇത് വീതം വെച്ചാൽ 50% അവർക്ക് കിട്ടുകയല്ലേ. അവർ കുറയ്ക്കത്തില്ല എണ്ണയ്ക്ക്. അതാണ് സത്യാവസ്ഥ. അവർ ഈ ടാക്സ് കുറച്ചാൽ വില ഇത്രയും വില കൊടുക്കണ്ടല്ലോ. 60% കൊടുത്താൽ മതിയല്ലോ. 100 രൂപയ്ക്ക് 60% കൊടുത്താൽ പോരാ. അപ്പോഴോ ഒരു കുറച്ചുകൂടി തന്നാൽ നല്ല അവസ്ഥയായി മാറൂല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നല്ല അവസ്ഥയാവും. ഈ ഡീസൽ വില, പെട്രോൾ വില കുറച്ചാൽ അന്ന് ഇന്ധന വില ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മത്സ്യബന്ധനത്തിന്. നമ്മൾ തന്നെ മറ്റ് മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന മറ്റ് ഉപകരണങ്ങൾ ഇവയ്ക്കൊക്കെ കേടുപാട് സംഭവിക്കുന്നൊരവസ്ഥ. ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കടലിൽ ഈ വല അടിച്ചു വിടും. മീൻ നമ്മൾ കണ്ടടിച്ചു വിടുക. ഇതിൻ്റെ താഴെ ഉടക്കുണ്ട്. അപ്പോൾ ചില വല പോകേണ്ടി വരും. ഈ ഉടക്ക് പിടിച്ചാൽ വരുത്തില്ലല്ലോ നമ്മൾ പിടിച്ചാൽ. അപ്പം ഈ കല്ലും വാടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വല പോവും, നമുക്ക് നഷ്ടമാണ്. 500,000 - 300,000 രൂപ ചിലപ്പോൾ അന്ന് നഷ്ടം വരും. നമുക്ക് പിന്നെ 5 ദിവസം പണി എടുക്കാതിരിക്കാൻ നോക്കും. ഇത് നന്നായി വരണ്ടേ. അപ്പോൾ ആ ത്യാഗങ്ങളും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് അതാണ് അത്യാവശ്യം. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമെന്ന് പറയുമ്പോൾ ഇതുവരെയും ഡോക്ടർ ഉണ്ടായിരുന്നു. വള്ള ഇറക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. ബോട്ടൊട്ടലും നിരോധന മേഖലയും. പിന്നെ ഇപ്പോൾ സർക്കാർ പറഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ പോവാം. അടുത്ത ഡോക്ടർമാർ അങ്ങനെ ഇപ്പോൾ പോകുന്നുണ്ട്. പിന്നെ അവർ എപ്പോഴാണ് നിർത്താൻ പറയുന്നത് അപ്പോൾ നിർത്തണം. എപ്പോഴും അത് നിർത്താൻ പറഞ്ഞാൽ നിർത്തിയിരിക്കും. സർക്കാർ ഇപ്പൊ ചെയ്യുന്ന നല്ല കാര്യം തന്നെ. ഒന്നുമില്ല ഒന്നുമില്ല. അകലം പാലിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. അത് ജനങ്ങളും അത് അനുസരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3-ാം തരംഗം കോവിഡ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ലോക്ക്ഡൌണും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഒരു മുന്നറിയിപ്പ് അത് മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവരും അറിഞ്ഞിരിക്കുക. അത് അതിന് എല്ലാവരും തയ്യാറെടുത്തിട്ടുണ്ടെന്നാണ്. എല്ലാവരും അത് ഇപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ ആയി വരുമ്പോൾ കേരളം തൊടുവെന്നൊക്കെയാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഡോക്ടറാണ് ഇപ്പോൾ എന്ത് ബുദ്ധിമുട്ട്. എല്ലാവർക്കും പൊതുവേ വന്നതല്ലേ ഇത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു നാട്ട് ഒരു മറ്റുള്ള രീതിയിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇല്ല പിന്നെ മനുഷ്യൻ ബന്ധനത്തിന് പോകാൻ പറ്റിയില്ല. ട്രോളിംഗ് നിരോധനം ഉണ്ടായിരുന്നു. നേരിട്ട് നടക്കുമ്പോൾ നമുക്ക് സാമ്പത്തികങ്ങളില്ലല്ലേ. സാമ്പത്തികങ്ങളില്ലല്ലോ ചിലവഴിക്കാനും ചിലവാക്കാനും. ചിലവാക്കാൻ പറ്റിയ സാഹചര്യങ്ങളുമില്ല. പിന്നെ നമ്മുടെ നിത്യകൃത്യ കഴിഞ്ഞ് പോകുന്നു പഴയ രീതി ഇന്നേ ഉള്ളൂ. കല്യാണ ചടങ്ങുകൾ മറ്റുള്ള പുരവാസൂരി കാര്യങ്ങൾ അതൊക്കെ ഒരു പ്രതീക്ഷയായി. ഈ മാസങ്ങളിൽ 3-4 മാസങ്ങളിൽ അതൊന്നും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ മണിക്ക് പോയി കാശ് കിട്ടിയില്ല ബുദ്ധിമുട്ട് തന്നെ. കാശ് ഇത് പൊതുവായിട്ട് വന്നതല്ലേ. അത് കാരണം എല്ലാവരും അത് അനുകൂലിച്ചിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലോക്ക്ഡൗൺ കഴിഞ്ഞു, അതുപോലെ തന്നെ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഇന്ധന വില വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഒരു നിലവിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ? നേരിൽ ഇപ്പം നിലവിലെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരു 37-38 ദിവസം കൊണ്ട് നിരന്തരമായിട്ട് ഈ ഇന്ധന വില കൂട്ടുന്നുണ്ട്, ക്രമാതീതമാണ്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനു മുമ്പ് നമ്മൾ 70
70 പിന്നെ രൂപയ്ക്ക് വാങ്ങിച്ച പെട്രോളിന് ഇപ്പം 100 മുകളിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ആരെയാണ് ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ? ഇത് അത് നേരത്തെ പോലുള്ള മത്സ്യബന്ധനത്തിൽ പുരോഗതി ഒന്നുമില്ല. മത്സ്യങ്ങൾ വളരെ കുറവാണ് ഒന്നാമത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി കോവിഡ് എന്ന മഹാമാരി ഇവിടെ അടിയാണ്. കൃത്യമായിട്ട് ആരും പണിക്ക് പോകുന്നില്ല. ഇതിപ്പോൾ തന്നെ ലോക്ക്ഡൗൺ ഇപ്പോൾ പിൻവലിച്ച് ഇപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച. കടൽ സമ്പത്ത് വളരെ വളരെ പരിമിതമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മത്സ്യങ്ങൾ കിട്ടാത്ത അവസ്ഥയാണ്. ഇതിപ്പം കംപ്ലീറ്റ്. അപ്പോൾ എല്ലാ നിലയിലും ഇത് ആരെയാണ് ബാധിക്കുന്നത്? മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ സർക്കാരുകൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കും ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ അവർക്കുമുണ്ട്. ഈ ഇന്ധനവില ഇത്രയും ക്രമാതീതമായിട്ട് കൂടിയിട്ട് ഇവരാരും, കാരണം ആരും അതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തെ എന്നല്ല പൊതുവേ ബാധിക്കുന്നതാണ് ഇന്ധനവില എന്ന് പറയുന്നത്. നമ്മുടെ നിത്യ ജീവിതത്തിലെ എല്ലാ ഭാഗത്തെ ബാധിക്കുന്നതായി. പക്ഷേ ഇതിനൊന്നും വിശ്വാസമായിട്ട് ഒരു പരിഹാരവും എങ്ങൊന്നും ഇതുവരെ ആരും കാണുന്നില്ല ആ കാര്യം. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് ജീവിതത്തിൽ ഇതേവരെ ഉണ്ടാകാത്ത ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് ഇപ്പം തന്നെ എല്ലാ വള്ളങ്ങളും പോകുന്ന പണിയില്ല. അത് ഇപ്പം ഒരു 5 ദിവസം ഒരാഴ്ച പോകാനൊക്കെ തോന്നും. 2 ദിവസം എന്ന് പറയുന്നത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ സമസ്ത മേഖലയെ സ്തംഭിച്ച് കിടക്കുന്നതിന് സമാനമായ ഒരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് പോകുന്നത് തീർച്ചയായിട്ടും. നമ്മളുടെ ഈ കടലുകളിൽ മത്സ്യം കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മത്സ്യബന്ധന രീതിയാണത്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ പൊതുവേ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള മത്സ്യബന്ധനമാണ്. ഒന്ന് ഇപ്പോൾ ഞങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ലിസ്റ്റിൽപ്പെടുന്നവരാണ്. ഈ യന്ത്ര ഈ വള്ളത്തിലുള്ള മത്സ്യബന്ധനം, ഈ ബോട്ടിൽ ഒന്നും ഇപ്പം പിടിക്കുന്ന മത്സ്യബന്ധന രീതി ഇതിനു മുമ്പുള്ള രീതിയല്ല. അതെന്ന് പറയുമ്പോൾ നമ്മുടെ പൊതു മുതൽ നശീകരണത്തിലേക്ക് പോകുന്ന ഒരു മത്സ്യബന്ധനമാണ്. ആ മത്സ്യബന്ധനം ഇവിടെ പൂർണ്ണമായിട്ടും പുരോഗതി നേടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ എല്ലാ മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചേ പറ്റുന്നത്. കാരണം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതിയാണത്. ചെറു മത്സ്യത്തിൻ്റെ വളം വരെ കടലിൽ ഉപേക്ഷിക്കുന്നില്ല. അതുവരെ കൊണ്ടുവന്ന് കൊടുത്ത് അവർ കാശ് വാങ്ങിക്കുന്നു. അവർ കയറുമ്പോഴത്തേക്ക് അവർ ഇന്ന് മറ്റു ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ വള്ളം പണിക്ക് പോകാതെ കിടക്കുന്നൊരവസ്ഥയാണ്. കുറേ അധികം ആളുകളുണ്ട്. അവർക്ക് അവർ കയറുമ്പോൾ 10 ലക്ഷം 12 ലക്ഷം 15 ലക്ഷം രൂപയാണോ കാശിക്കാൻ അവർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ കടൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കടലിലെ പൊതുസമ്പത്ത് എന്ന് പറയുന്നത് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായിട്ട് ഇപ്പോൾ സർക്കാർ ഇപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഈ മത്സ്യത്തൊഴിലാളികളുടെ തലക്കെട്ടടിക്കുന്ന സംവിധാനമാണ്. ഇപ്പോൾ പുതുതായിട്ട് കേന്ദ്രവും പിന്നെ ആഴക്കടൽ മത്സ്യബന്ധന ആഴക്കടൽ മത്സ്യാനുമതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതെല്ലാം ബാധിക്കുന്ന ഈ പറയുന്ന മത്സ്യമേഖലയെ തന്നെ ബാധിക്കുന്നു. എന്നാൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നൊരു മേഖല കൂടെയാണ് മത്സ്യബന്ധനം ഈ മത്സ്യത്തൊഴിലാളി എന്നത്. തൊഴിലാളികളെ നെഞ്ചത്തടിക്കുന്ന ഒരു നടപടിയാണ് സർക്കാർ തീർച്ചയായിട്ടും. കടൽ സമ്പത്ത് വളരെ കുറവും പിന്നെ ഡീസൽ വില കൂടുതൽ. ഒന്നിട്ടൊന്നര പാടമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ഒരു ദയനീയമായ അവസ്ഥ തന്നെയാണ് തന്നെ ആയിരുന്നത്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിപ്പോൾ എനിക്ക് 64 വയസ്സുണ്ട്. ഇപ്പോൾ പെൻഷനായി എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷനായി ഇരിക്കുക. ഇപ്പോൾ ഞാൻ പെൻഷൻ അപേക്ഷ കൊടുത്തിട്ട് 17 മാസമായി, ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. പിന്നെ പെൻഷനും കിട്ടിയിട്ടില്ല. ഈ നമുക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ കിറ്റ് കൊടുക്കും, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് എടുക്കുന്ന ആ സാധനമൊന്നും നമുക്ക് അവർ കൊടുക്കുന്ന പൈസ ആയാലും നമുക്ക് ഇത് പെൻഷൻ അനുവദിച്ചവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനൊരു ഇതുണ്ട്. നമുക്ക് പെൻഷൻ കിട്ടിയതുമില്ല ഇത്. പിന്നെ മറ്റ് സർക്കാരിൻ്റെ ആനുകൂല്യം നമുക്കത് തരുന്നതുമില്ല. എന്നാലും ഇപ്പോഴും നമ്മൾ കടലിൽ പോയി പണി ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതെന്തെങ്കിലും കിട്ടിയെങ്കിൽ നമുക്കൊരു ആശ്വാസമായാലും അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ 64 പെൻഷനായെന്നും പറഞ്ഞ് നമുക്ക് പണിക്ക് പോകാതിരിക്കാനൊക്കത്തില്ല. നമ്മുടെ തൊഴിൽ ഈ നമുക്കിപ്പോൾ ഒരു തീരെ ആവശ്യകത വരുന്നത് വരെ നമ്മൾ ഈ തൊഴിലിന് പോയേ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ജീവിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. ഈ ഓരോ ദിവസം കഴിയുമ്പോൾ ഡീസലിന് വില കൂടിക്കൊണ്ട് വരുമ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് 1 ലക്ഷം രൂപ കിട്ടിയ ഡീസലിന് തന്നെ 100-200 ഡീസലൊക്കെ ഓരോ വള്ളക്കാർ കത്തിച്ച് മാറ്റുന്നത്. അപ്പോൾ ഈ വള്ളത്തിൽ കയറുന്നവർക്ക് ആർക്കും ഒന്നും കിട്ടും. പിന്നെ നമ്മുടെ തീരദേശ മേഖലയൊക്കെ ഓരോ ഒരു നിമിഷം കൊണ്ട് പോകാൻ കരയില്ലാതെ വരിക. ഈ റോഡിൻ്റെ പടിഞ്ഞാറസമൊക്കെ കര ഒത്തിരി അർത്ഥം പോകുന്നു. കല്ല് മുട്ടുകളിട്ടില്ലെങ്കിൽ കാലക്രമേണ ഇവിടങ്ങൾ കരയില്ലാതാവും.
ഇതിന് ഏത് സർക്കാർ വന്നാലും ഇത് ഒരു തീരുമാനമെടുക്കണം. ഒരു തീരുമാനത്തിന് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു വന്നാലും, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മത്സ്യമേഖല എന്ന് പറയുന്ന ഒരു തീരം ഈ ആലപ്പാട് പഞ്ചായത്ത് കാണത്തില്ല. രണ്ട് ലോക്ക്ഡൗണുകളും അതുപോലെ തന്നെ നിരന്തരമായുള്ള ട്രോളിംഗ് നിരോധനങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ വളരെയധികം ബാധിച്ചു എന്ന് തന്നെ അറിയാൻ കഴിയും. എന്നാൽ അതുമാത്രമല്ല, അശാസ്ത്രീയമായ മത്സ്യബന്ധനം മൂലം കടലിലെ മത്സ്യം വളരെ വൻതോതിൽ കുറയുന്നതും അതുപോലെ തന്നെ അന്യസംസ്ഥാന ലോബികളുടെ സംസ്ഥാനത്തിലേക്കുള്ള കടന്നുകയറ്റവും അതുമാത്രമല്ല നിരന്തരം വർദ്ധിച്ചു വരുന്ന ഇന്ധനവിലയും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന മറ്റ് ഘടകങ്ങളാണ്. ഈ തൊഴിൽ നിന്നും ഇവർക്ക് മറ്റൊരു തൊഴിലിലേക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല. ഇവർ മറ്റൊരു തൊഴിൽ ചെയ്യാൻ ഇവർക്ക് അറിയുകയുമില്ല. ഉടനടി സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് വേണ്ടി എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അഴീക്കൽ ബീച്ചിൽ നിന്നും ക്യാമറ പേഴ്സൺ അമൃത ടി സുരേഷിനൊപ്പം ശരത് കണ്ണൻ, ചാനൽ കേരള ടി വി.